വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ജീസസ് റെയിൻസ് ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. യേശു വാഴുന്നു. ഈ നല്ല നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ പോകുന്നു. ദൈവജനം കേൾക്കുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഹൃദയവാതിലുകളെ തുറക്കുക. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. നമ്മെ ജീവപര്യന്തം വഴി നടത്താം എന്ന് അവിടുന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. യേശുവിൽ നിങ്ങൾ ആശ്രയം വയ്ക്കുകയാണ് എങ്കിൽ അവിടുന്ന് നിങ്ങളോട് കൂടെയിരിക്കും. ഒരു നാളും അവിടുന്ന് നിങ്ങളെ കൈവിടുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. നമ്മോട് കൂടെ എന്നും എന്നേക്കും ഇരിക്കുവാൻ അവിടുന്ന് തയ്യാറാകുന്നു. ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മുടെ കൂടെ ഇരിക്കുന്നവനാകുന്ന യേശു ഈ സമയത്ത് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നു. അവിടുത്തെ വചനങ്ങൾ കൂടെ നിങ്ങൾ സ്വീകരിക്കുകയാണ് എങ്കിൽ ആ വചനത്താൽ നിങ്ങൾ പുഷ്ടിയുള്ളവരായി നിങ്ങളുടെ ജീവിതം വിജയകരമായി ഗുണമേന്മയുള്ളതായി നയിക്കുവാൻ കഴിയും. ദൈവവചന ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുക, നിങ്ങളുടെ കാതുകളെ തുറക്കുക. ഈ ദിനങ്ങളിൽ ഞാൻ നിങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം മിറക്കൾ. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുന്നവനാകുന്നു. എല്ലാ എപ്പിസോഡിലും ഞാൻ ആരംഭത്തിൽ പറയുന്നു, ഏറ്റവും വലിയ അത്ഭുതം ഏതാകുന്നു? മനുഷ്യൻ്റെ ആത്മരക്ഷ. മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടിയല്ലേ യേശു ഈ ഭൂമിയിൽ കടന്നു വന്നത്. അവിടുന്ന് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. അതിനാലാകുന്നു നമുക്ക് അത്ഭുതങ്ങൾ സ്വീകരിക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന് അത്ഭുതങ്ങളൊന്നുമില്ല. അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്കാണത് അത്ഭുതമായി തീരുന്നത്. പ്രകൃതിയിലെ ചില കാര്യങ്ങൾ ഉപയോഗിച്ച്, മനുഷ്യൻ്റെ സഹായം ഉപയോഗിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നു എങ്കിൽ അതൊരത്ഭുതമല്ല. എന്നാൽ പ്രകൃതിയിലുള്ള സാധ്യതകളിലൂടെ നമുക്ക് കഴിയുന്നില്ല, മനുഷ്യരിലൂടെയുള്ള സഹായങ്ങൾ നമ്മെ സഹായിക്കുന്നില്ല. നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു വലിയ സംഘർഷത്തിൻ്റെ മുൻപിലാണ്. പരിഹാരമില്ലാത്ത ഒരു പ്രതിസന്ധിയുടെ മുൻപിൽ എത്തി നിൽക്കുമ്പോൾ ഇതാ സ്വർഗത്തിൽ നിന്ന് അത്ഭുതകരമായൊരു പരിഹാര മാർഗം നമുക്ക് ലഭിക്കുന്നു. യേശു നമുക്ക് വേണ്ടി ഒരു പരിഹാര മാർഗം തുറന്നു തരുന്നു. അതാണ് ഒരത്ഭുതം. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതം. ആ അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം ഏതാകുന്നു? മനുഷ്യൻ്റെ ആത്മരക്ഷ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇതുവരെയും യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നിങ്ങളിൽ നടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ യേശുവിനെ ഇപ്പോൾ തന്നെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. ഈ നിമിഷത്തിൽ തന്നെ ആ അത്ഭുതം സ്വായത്തമാക്കുവാൻ കഴിയും, സ്വന്തമാക്കുവാൻ കഴിയും. ദൈവവചന ശുശ്രൂഷയുടെ ആഴങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുന്നമേ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ബോധ്യമുണ്ടായി. ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന്. അത് കുടുംബ ബന്ധവുമായിട്ടുള്ള വിഷയത്തിൽ ഒരുപാട് സംഘർഷം അനുഭവിക്കുന്നവർ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒത്തിരി പ്രതിസന്ധി അനുഭവിക്കുന്നവർ ഇന്നത്തെ സമൂഹത്തിൽ സാധാരണമാണ്. ഈ വചന ശുശ്രൂഷ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ളവർ ഇത് ശ്രവിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ രമ്യതയില്ല, ഒരുമയില്ല, കൂടെ കൂടെ വഴക്ക്, ചിലരൊക്കെ മാറി താമസിക്കുകയാണ്, പാർപ്പ് പോലും ഒരുമിച്ചല്ല, വീട്ടിലായിരിക്കുമ്പോൾ തന്നെ രണ്ട് മുറിയിൽ കിടന്നുറങ്ങുന്നു. അത്തരത്തിൽ സംഘർഷം അനുഭവിക്കുന്നവരെ ആർക്ക് വിടുവിക്കുവാൻ കഴിയും? യേശുവിന് മാത്രമേ അവരെ രമ്യതയിലേക്കും ഒരുമയിലേക്കും കൊണ്ടുവന്ന് കുടുംബത്തെ ഭൂമിയിലെ സ്വർഗമാക്കുവാൻ കഴിയുകയുള്ളൂ. ബൈബിൾ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ കുടുംബത്തെ ഭൂമിയിലെ സ്വർഗമാക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനെയാണ് പിശാച് ഭൂമിയിലെ നരകമാക്കി മാറ്റുന്നത്. നിങ്ങൾ വിട്ടുകൊടുക്കരുത്, കുടുംബത്തെ തിരിച്ചു പിടിക്കണം. പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അത് സാധ്യമാണ്. സ്വർഗതുല്യമാകുന്ന കുടുംബ ജീവിതത്തെ പരിശുദ്ധാത്മാവ് വാഗ്ദാനം ചെയ്യുന്നു.
ഭർത്താവിന് മാറ്റങ്ങൾ സംഭവിക്കും, ഭാര്യയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കും. അന്യോന്യം പൊറുക്കുവാൻ കഴിയും, അന്യോന്യം ക്ഷമിക്കുവാൻ കഴിയും, വീണ്ടും മുഖത്തു നോക്കി സംസാരിക്കുവാൻ കഴിയും, ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയും. അത്ഭുതങ്ങൾ കുടുംബജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചന ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു അവിടുന്ന് നമ്മെ തൊടും. അവിടുത്തെ ആ അത്ഭുതകരം കുടുംബങ്ങളെ സ്പർശിക്കുകയാണ് എങ്കിൽ കുടുംബങ്ങൾ സ്വർഗതുല്യമായി മാറുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അതിനാൽ ഈ വചന ശുശ്രൂഷയുടെ അവസാന ഭാഗം വരെയും നിങ്ങൾ ശ്രദ്ധയോടുകൂടെ കേൾക്കുക. കഴിഞ്ഞു പോയ എപ്പിസോഡുകളിൽ ഏലിശയുടെ ശുശ്രൂഷയെക്കുറിച്ചാണ് ഞാൻ പരാമർശിച്ചു കൊണ്ടിരുന്നത്. അത്ഭുതങ്ങളുടെ കാലഘട്ടങ്ങളുണ്ട്. മോശയുടെ കാലഘട്ടം ശ്രദ്ധേയമാകുന്നു, കൂട്ടമായിട്ട് അത്ഭുതങ്ങൾ നടന്നു. ഏലിയാവിൻ്റെ കാലഘട്ടം കൂട്ടമായി അത്ഭുതങ്ങൾ നടന്നു. ഏലിശയുടെ കാലഘട്ടം അതും കൂട്ട അത്ഭുതങ്ങളുടെ സമയമായിരുന്നു. ഏലിയാവ് 16 അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ ഏലിസ 32 അത്ഭുതങ്ങൾ ചെയ്തു. ഏലിയാവ് ഇസ്രയേലിൽ മാത്രം ശുശ്രൂഷിച്ചപ്പോൾ ഏലിസ അരാമിലും യഹൂദിയിലുമൊക്കെ പ്രയോജനപ്പെടുന്ന പ്രവാചകനായി തീർന്നു. മറ്റു രാജാക്കന്മാരോട് ദൂത് പറയുന്ന പ്രവാചകനായി തീർന്നു. ഏലിശയുടെ ശുശ്രൂഷയിൽ നടന്ന നീണ്ട അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളുടെ ചരിത്രത്തിൽ 6 അധ്യായത്തിൽ 24 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്ന ഒരത്ഭുതത്തിലേക്കാണ് പ്രഥമമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. ആരാമിൽ അപ്പോൾ രാജാവ് ബൻഹദദ് എന്ന് പറയുന്ന ഒരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ സേനാപതിയായിരുന്നുവല്ലോ നയമാൻ. ഈ ബൻഹദ് രാജാവായിരിക്കുന്ന സന്ദർഭത്തിൽ 24 മുതലുള്ള വാക്യങ്ങൾ, 2 രാജാക്കന്മാരുടെ പുസ്തകം 6 അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ 24 വാക്യത്തിൽ കാണാൻ കഴിയുന്നു. അതിൻ്റെ ശേഷം അരാം രാജാവായ ബൻഹദദ് തൻ്റെ സൈന്യത്തെയൊക്കെയും കൂട്ടി പുറപ്പെട്ടു ചെന്ന് ശമരിയെ വളഞ്ഞു. ഇസ്രയേലിനെതിരെ ഇതാ വീണ്ടും അവർ ആക്രമണത്തിന് വരികയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവർ വന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇപ്പോൾ വന്നപ്പോൾ സൈന്യം വന്നിട്ട് ശമരിയ തലസ്ഥാനത്തെ വളഞ്ഞു. ആർക്കും പുറത്തോട്ട് പോകുവാൻ വയ്യ, അകത്തോട്ട് കയറാൻ വയ്യ. ദിവസങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പട്ടണത്തിൽ വലിയ ക്ഷാമമായി. ശമരിയക്കകത്ത് ഭയങ്കര ക്ഷാമമായി. ശമരിയ ആ പട്ടണത്തിന് ചുറ്റും അരാമ്യ സൈന്യം വന്നിരിക്കുന്നതിനാൽ ഭക്ഷിക്കാനൊന്നുമില്ല. അവിടെ 25 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവർ ശമരിയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമമുണ്ടായി. കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും, കാൽക്കബ് പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറി. ഈ പ്രാകാഷ്ഠമെന്ന് പറയുന്നത് തീ കത്തിക്കാൻ വേണ്ടിയാണ്. അതിന് 5 വെള്ളിക്കാശ്, കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശ്. സാധന സാമഗ്രികളില്ല, ഭക്ഷണ പദാർത്ഥങ്ങളില്ല, ഗോതമ്പ് മാവില്ല, യവമില്ല. ഇവിടെ ഇപ്പോൾ കഴുതത്തലയെങ്കിലും കിട്ടിയാൽ മതി, ആ കഴുതത്തലയ്ക്ക് തന്നെ 80 വെള്ളിക്കാശ്. കൊടും ക്ഷാമത്തിൻ്റെ നടുവിൽ, ഭക്ഷിക്കാനൊന്നുമില്ലാതിരിക്കുന്നതിൻ്റെ നടുവിൽ വളരെ ഭീകരമാകുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കൊന്നു തിന്നുന്ന നിലവാരത്തിൽ വരെ ആ പട്ടണം ഗുരുതരമാകുന്ന പ്രതിസന്ധികളെ നേരിടുകയാണ്. അപ്പോൾ ഈ രാജാവോ, ഇസ്രയേലിൻ്റെ രാജാവ്, അയാൾ ഉടനെ പറയുന്നത് ഏലിശ എവിടെ? ഏലിശ ഇതിന് ഉത്തരവാദിയാകുന്നു. ഏലിശ ജീവിച്ചിരിക്കരുത്, ഏലിശയെ കൊല്ലണം. താനൊരിക്കൽ ഏലിശയിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ച വ്യക്തിയാണ്. ഈ രാജാവ് ഏലിശയിലൂടെ ദൂത് സ്വീകരിച്ചാണ് അരാമിനെ പരാജയപ്പെടുത്തിയത്. തനിക്കറിയാം ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ആത്മീക രഹസ്യമുണ്ട് എന്ന്. ആ ആത്മീക രഹസ്യമുള്ളതുകൊണ്ടാണ് പ്രവാചകൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലെ ആത്മീക രഹസ്യമെന്ന് പറയുന്നത് ഈ ജനം ഹോവയാകുന്ന ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിക്കുന്നില്ല. അവരവരുടെ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ഈ രാജാവ് ഉൾപ്പെടെയുള്ളവർ. അതിനാലാണ് ഈ പ്രതിസന്ധികളെല്ലാം വരുന്നത്. അവിടെ മാനസാന്തരപ്പെടുവാൻ തയ്യാറാകാതെ, മനം തിരിയുവാൻ തയ്യാറാകാതെ പ്രവാചകന് നേരെ വിരൽ ചൂണ്ടിയിട്ട് പ്രവാചകനെ കൊല്ലുമെന്നാണ് ഇയാൾ പറയുന്നത്. എന്നാൽ ഏലിശ പ്രവാചകൻ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏലിശയെ പിടിക്കാൻ വേണ്ടി അവിടുന്ന് ആൾ വന്നു. ഏലിശ പ്രവാചകൻ ഈ കാര്യം അറിഞ്ഞപ്പോൾ 7:1 വാക്യത്തിൽ ഏലിശ പ്രവാചകൻ യഹോവയുടെ അരുളപ്പാട് വിളിച്ചു പറയുകയാണ്, നാളെ ഈ നേരത്ത് ശമരിയുടെ വടിവാതിൽക്കൽ ശെക്കലിന് 1 കോതമ്പുമാവും ശെക്കലിന് 2 യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇത് അവിശ്വസനീയമാകുന്നൊരു പ്രവചനമാണ്. ഇവിടെ ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശായിരിക്കുമ്പോഴാണ് ഷെക്കലിന്, ഷെക്കൽ എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ നാണയമാണ്, ഇന്നും ഷെക്കേൽ
ഇസ്രായേലിൻ്റെ നാണയമാണ്. അവരുടെ ആ നാണയത്തിൻ്റെ പേര് നമുക്ക് രൂപ അല്ലെങ്കിൽ റുപ്പീസ്, ആ നാണയത്തിൻ്റെ പേര് ഷെക്കേൽ. ഇന്നും ഇസ്രായേലിൽ ഷെക്കേലാണ് അവരുടെ നാണയമെന്ന് പറയുന്നത്. ഷെക്കേലിന് ഒരു സെയ ഗോതമ്പ്, സെയ ഗോതമ്പ് എന്ന് പറയുമ്പോൾ ഗോതമ്പ് മാവ്, ഒരു സെയ ഗോതമ്പ് മാവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവിനെക്കുറിച്ച് വ്യത്യസ്തമാകുന്ന അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും ഒരു 8 കിലോ എന്ന് കൂട്ടുക, ഏകദേശം 8 കിലോഗ്രാം അല്ലെങ്കിൽ 8-നും 10-നും ഇടയ്ക്ക് ഇന്നത്തെ കണക്ക് പറയുകയാണെങ്കിൽ, അന്ന് ഈ അളവെന്ന് പറയുന്നത് കിലോഗ്രാമൊന്നുമില്ലല്ലോ. അങ്ങനെ ഭാരം നിർണയിക്കുവാൻ വഴിയില്ലാത്തതിനാൽ പറ പോലെയുള്ള അളവുകളാണ് അന്നുള്ളത്. അതിൽ ഏഫ എന്ന് പറയുന്നത് പറ പോലെയുള്ള ഒരളവാണ്. എഫയുടെ 1/3 സെയ എന്ന് പറയുന്നത്, എഫയുടെ 1/10 ഓമർ എന്ന് പറയുന്നത്. അപ്പോൾ എഫയുടെ 1/3 സെയ ഏകദേശം ഒരു 7-8 കിലോഗ്രാം വരും. ഇന്നത്തെ കണക്ക് പറയുകയാണെങ്കിൽ 7-8 കിലോഗ്രാം ഗോതമ്പ് മാവ് ഒരു ഷെക്കേലിന് ലഭിക്കുന്ന നിലയിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഏകദേശം 16 കിലോഗ്രാം യവം, 2 സെയ യവം ഒരു ഷെക്കേലിന് ലഭിക്കുന്ന നിലവാരത്തിൽ ദേശത്ത് ക്ഷാമം മാറാൻ പോകുകയാണ്. നാളെ നടക്കുമെന്നാണ് ഏലീശ പറയുന്നത്. ഈ രാമ്യ സൈന്യം വന്ന് പട്ടണത്തെ മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്. 10,000-ക്കണക്കിന് സൈന്യം വന്ന് പട്ടണത്തെ വളഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ നടുവിലാണ് പ്രവാചകൻ വിളിച്ചു പറയുന്നത്. ഇത് കേട്ട അകമ്പടി നായകൻ പറഞ്ഞു, ആകാശത്തിലെ കിളിവാതിലുകൾ അല്ലെങ്കിൽ സ്വർഗത്തിലെ കിളിവാതിലുകൾ തുറക്കപ്പെട്ടാലും ഈ കാര്യം നടക്കാൻ പോകുന്നില്ല. ദൈവം ഇറങ്ങി വന്നാൽ പോലും ഇത് നടക്കാൻ പോകുന്നില്ല. ദൈവം സ്വർഗത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് താഴോട്ട് ഇട്ട് തരാൻ വേണ്ടി തയ്യാറായാൽ പോലും ഇത് നടക്കാൻ പോകുന്നില്ല. ഒരു ഷെക്കേലിന് ഒരു സെയ ഗോതമ്പ് മാവ്, ഒരു ഷെക്കേലിന് 2 സെയ യവം വിൽക്കുമെന്ന് പറയുന്ന പ്രവാചകൻ്റെ വചനത്തെ ഈ അകമ്പടി നായകൻ പുച്ഛിച്ച് തള്ളി. പ്രവാചകൻ പറഞ്ഞു, നീ അത് കാണും, പക്ഷേ നീ അത് അനുഭവിക്കുകയില്ല. ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങളെ ഒരിക്കലും നിസ്സാരമായി തള്ളിക്കളയരുത്. അതിനെ ഗൗരവത്തോടുകൂടി എടുക്കുകയും അതിനെ നടപ്പിലാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ വിശ്വസ്തനാകുന്നു. അവിടെ നിന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഏലീശയുടെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടത് ഏലീശയുടെ വാക്കുകളല്ല, ഏലീശയുടെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടത് യഹോവയുടെ വാക്കുകളാണ്. യഹോവയുടെ വചനങ്ങളാണ് ഏലീശ പുറപ്പെടുവിച്ചത് എങ്കിൽ യഹോവ അത് നടപ്പിലാക്കും. ദൈവം പുറപ്പെടുവിക്കുന്ന വാക്കുകൾ ദൈവം തന്നെ നടപ്പിലാക്കുവാൻ വിശ്വസ്തനാണ്. ആ അത്ഭുതമാണ് അടുത്ത ദിവസം സംഭവിച്ചത്. നമുക്ക് ആ ചരിത്രം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ അന്ന് 4 കുഷ്ഠരോഗികളുണ്ടായിരുന്നു. ആ 4 കുഷ്ഠരോഗികൾ, അവർ ഇനി ജീവിച്ചിരുന്നാൽ എന്ത്, മരിച്ചാലെന്ത്, ഈ ശമരിയിൽ കിടന്നാൽ പട്ടണി കിടന്ന് ചത്തുപോകും, അതുകൊണ്ട് അരാമ്യ സൈന്യത്തിൻ്റെ അരികിലേക്ക് പോകാം, അരാമ്യ സൈന്യത്തിൻ്റെ അരികിൽ പോവുകയാണെങ്കിൽ അവരങ്ങ് കൊല്ലും, അവർ വെച്ചേക്കുകയാണെങ്കിൽ ജീവിക്കുവാൻ അനുവദിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിക്കാം. അതുകൊണ്ടാണ് ഈ 4 കുഷ്ഠരോഗികൾ അരാമ്യ സൈന്യത്തിൻ്റെ അവരുടെ സ്ഥലത്തേക്ക് പോകുന്നത്. അരാമ്യ സൈന്യം എവിടെയാണ് ആയിരിക്കുന്നത്, അവിടേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് കാണുവാൻ കഴിയുന്നത് അരാമ്യ സൈന്യം അവിടെ ഇല്ല. എന്താണ് അവിടെ സംഭവിച്ചത്? ഞാൻ വിശ്വസിക്കുന്ന പ്രവാചകൻ്റെ അധരത്തിൽ നിന്നൊരു പ്രവചനത്തിൻ്റെ ദൂത് പുറപ്പെട്ടപ്പോൾ ദൈവം പ്രവർത്തിച്ചു. ഈ രാജാവ് ബഹളമുണ്ടാക്കിയത് കൊണ്ടോ, ഈ രാജാവ് പ്രവാചകനെ കൊല്ലുമെന്ന് വെല്ലുവിളി നടത്തിയ ആ സന്ദർഭത്തിലോ ഒന്നുമല്ല ദൈവം പ്രവർത്തിച്ചത്. പ്രവാചകൻ്റെ അധരത്തിൽ നിന്ന് യഹോവയുടെ ആത്മാവ് ഒരു ദൂതിനെ പുറപ്പെടുവിച്ചപ്പോൾ ആ സന്ദർഭത്തിൽ അരാമ്യ സൈന്യം മഹാസൈന്യത്തിൻ്റെ ഒരാരാവാരം കേൾക്കുകയാണ്. ആ മഹാസൈന്യത്തിൻ്റെ ആരാവാരം കേൾക്കുമ്പോൾ അരാമ്യ പട വിചാരിച്ചു, ഇസ്രയേൽ രാജാവ് ഹിത്യ രാജാവിനെയും മിസ്രയമ്യ രാജാക്കന്മാരെയും ഒക്കെ കൂലിക്ക് വാങ്ങിയിരിക്കുകയാണ്, രക്ഷപ്പെട്ടോ, ഓടിപ്പോയ്ക്കോ. അങ്ങനെയാണ് അവർ ഓടിപ്പോകുന്നത്. എല്ലാവരും അവരുടെ ആയുധങ്ങളും ഉപേക്ഷിച്ച്, വസ്ത്രങ്ങളും ഉപേക്ഷിച്ച്, ഭക്ഷണപദാർത്ഥങ്ങളും ഉപേക്ഷിച്ച് ഓടുകയാണ്. അന്നത്തെ കാലത്ത് ഈ സൈന്യം ഒരുമിച്ച് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ ആ സൈന്യത്തിന് ദിവസങ്ങളും മാസങ്ങളും ജീവിക്കുവാൻ വേണ്ടിയുള്ള ഗോതമ്പ്, യവം, ഭക്ഷണ സാധന സാമഗ്രികൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ കൂടെ ഉണ്ടല്ലോ. യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഒരു കൂട്ടരുള്ളപ്പോൾ അടുക്കളപ്പണി, കുശിനിപ്പണി നടത്തുവാൻ വേണ്ടി വേറൊരു കൂട്ടരുണ്ട്. അങ്ങനെയാണല്ലോ സൈന്യമായിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിൽ 10,000-ന് ഗോതമ്പുണ്ട്, 10,000-ന് യവമുണ്ട്. ഇതെല്ലാം ഇട്ടിട്ടാണ് ഇവർ ഓടിപ്പോകുന്നത്. ഒരു മഹാസൈന്യത്തിൻ്റെ ആരാവാരം കേട്ട് അവരോടിപ്പോകുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് വിരുദ്ധമായി വരുന്ന പൈശാചിക ശക്തികൾ നിങ്ങളെ വിട്ടുപോകും, അവയ്ക്ക് അടുക്കാൻ കഴിയത്തില്ല.
ശത്രുത്വങ്ങളെ തകർക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടും. പരിണിതഫലം എന്താണെന്നറിയാമോ? ഇതുവരെയില്ലാത്ത ഒരു വലിയ കൊള്ളയെ പരിശുദ്ധാത്മാവ് നൽകിത്തരാൻ പോകുകയാണ്. നിങ്ങളൊരു ശുശ്രൂഷകനാകുന്നുവെങ്കിൽ, നിങ്ങളുടെ ശുശ്രൂഷാ മണ്ഡലത്തിൽ വലിയ എതിർപ്പുകളുടെ നടുവിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. അല്പം പോലും അധൈര്യപ്പെടരുത്. ആ എതിർപ്പുകളെ യേശു തകർക്കും. നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ചാൽ മതി. ഹോവിയുടെ വചനം നിങ്ങൾ അധരത്തിലൂടെ പുറപ്പെടുവിച്ചാൽ മാത്രം മതി. യേശുവിൻ്റെ വചനങ്ങൾ നിങ്ങൾ അധരത്തിലൂടെ പുറപ്പെടുവിക്കുമ്പോൾ ഇതാ മഹാസൈന്യത്തിൻ്റെ ഒരു ആരാവാരം പോലെ ശത്രുപക്ഷം ഒരു ശബ്ദം കേൾക്കുവാൻ പോകുകയാണ്. വചനത്തിൻ്റെ ശക്തി അവരുടെ മേൽ തട്ടുമ്പോൾ അവരോടിപ്പോകും, അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളുടെ മേൽ വചനവെളിപ്പാടുകളുടെ ഒരു പകർച്ചയെ പരിശുദ്ധാത്മാവ് അയക്കുവാൻ പോകുന്നു. ഒരു കൊള്ള കിട്ടിയതുപോലെ ഒരു പുത്തൻ നിറവുമായ അഭിഷേകത്തിൻ്റെ പുതിയ ശക്തിയോടുകൂടെ ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രയോജനപ്പെടും. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രയോജനപ്പെടും. അതുകൊണ്ട് മുൻപിൽ വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധിയെയും കണ്ട്, ഒരു ശത്രു സൈന്യത്തെയും കണ്ട്, ഒരെതിരാളിയെയും കണ്ട് ഭയപ്പെടരുത്. പകരം ധൈര്യമായി ദൂതു വിളിച്ചു പറ, ധൈര്യമായി ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ വിശ്വസ്തനാണ്. ഏലിശ പറഞ്ഞതുപോലെ സംഭവിച്ചു. ആ ചരിത്രം മുഴുവൻ 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏലിശ പറഞ്ഞതുപോലെ കാര്യം സംഭവിച്ചു. അടുത്ത പ്രഭാതത്തിൽ ശമരിയുടെ പടിവാതിൽക്കൽ ഒരു ഷെക്കേലിന് 1 സെയാ കോതമ്പുമാവ്, 1 ഷെക്കേലിന് 2 സെയാ യവം വിൽക്കപ്പെടുകയാണ്. ആളുകൾ തിക്കും തിരക്കും നടത്തുകയാണ്. തിക്കും തിരക്കും നടത്തുന്നതിൻ്റെ ഇടയിൽ അവിശ്വാസം വിളിച്ചു പറഞ്ഞ അകമ്പടി നായകൻ കൊല്ലപ്പെട്ടു പോയി. ആളുകളെല്ലാം അവനെ ചവിട്ടി മെതിച്ചു കളഞ്ഞു. അയാൾ താഴെ വീണു. അയാൾ കൊല്ലപ്പെട്ടു പോയി. അയാളത് കണ്ടു, പക്ഷേ തനിക്കത് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിലെ ഈ വാക്യം ശ്രദ്ധിക്കുക. അതിൻ്റെ 23-ാമത്തെ വാക്യം, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ അവസാന ഭാഗം ശ്രദ്ധിച്ചോ. അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് യേശു സത്യമായിട്ടും, ചില കാര്യങ്ങൾ യേശു സത്യമായിട്ടും എന്ന് പറയുന്നുണ്ട്. സത്യമായിട്ടും യേശു പറയുന്നു, അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 24-ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കണം, അത് ലഭിച്ചു. കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ വാഗ്ദത്തം ലഭിച്ചു. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ വിശ്വസ്തനാകുന്നു. ഇവിടെ അകമ്പടി നായകൻ അവിശ്വസിച്ചു. അയാളത് വിശ്വസിച്ചില്ല. അയാൾ പറഞ്ഞു, സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാൽ പോലും ഇത് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. അയാളത് കണ്ടു, പക്ഷേ അനുഭവിച്ചില്ല. വളരെ അത്ഭുതകരമാകുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് ഈ അധ്യായത്തിൽ സംഭവിക്കുന്നത്. ഏലീശയുടെ ശുശ്രൂഷയിലെ ഒരു സവിശേഷമാകുന്ന അത്ഭുതമെന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കുവാൻ കഴിയും. വീണ്ടും ഏലീശയുടെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ ഏലീശ നടപ്പിലാക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഏലിയാ പ്രവാചകൻ ഹോരേബ് പർവ്വതത്തിലായിരുന്നപ്പോൾ യഹോവയാകുന്ന ദൈവം ഏലിയാ പ്രവാചകനോട് പറഞ്ഞു, 3 പേരെ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്നാരാണ്? അരാമിന് ഹസായേലിനെ അഭിഷേകം ചെയ്യണം. രണ്ടാരാണ്? ഇസ്രയേലിന് യേഹുവിനെ രാജാവായി അഭിഷേകം ചെയ്യണം. മൂന്നാരാണ്? ഇസ്രയേലിന് പ്രവാചകനായിട്ട് ഏലീശയെ അഭിഷേകം ചെയ്യണം. ഏലിയാ പ്രവാചകൻ ഒരു കാര്യം മാത്രമേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞുള്ളൂ, ഏലീശയെ അഭിഷേകം ചെയ്യുവാൻ, ഏലീശയെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാൻ ഏലിയാ പ്രവാചകന് കഴിഞ്ഞു. 2 പൂർത്തീകരിക്കാത്ത ശുശ്രൂഷകൾ, ഹസായേലിനെ ഏലിയാവിന് അഭിഷേകം ചെയ്യാൻ കഴിഞ്ഞില്ല, യേഹുവിനെ ഏലിയാവിന് അഭിഷേകം ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതാരിലൂടെയാണ് പൂർത്തിയാകുന്നത്? ആ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ ഏലീശയിലൂടെയാണ് പൂർത്തിയാകുന്നത്. എലിശയിലൂടെ ഹസായേലിനെ അഭിഷേകം ചെയ്യുന്ന കാര്യം, ആ സംഭവം നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണ് എലീശാ പ്രവാചകൻ ദമശേക്കിൽ വരുന്നത്. നോക്കുക, മറ്റൊരു രാജ്യത്ത് പോയി ദൂത് പറയുവാൻ തക്കവണ്ണം തൻ്റെ ശുശ്രൂഷ വിശാലമായിത്തീരുന്നു. ഏലിയാവ് ചെയ്തതിൻ്റെ ഇരട്ടി എല്ലാ മേഖലയിലും താൻ ചെയ്തു എന്നത് വ്യക്തമാക്കുകയാണ്. ഏലിയാവ് ഇസ്രയേലിൽ മാത്രം പ്രവചിച്ചപ്പോൾ ഇതാ എലീശ അരാമിലും പ്രവചിക്കുന്നു. അരാമിൽ വന്ന് ദമശക്കിൽ ഹസായേലിനെ നോക്കി
എലിശ പ്രവചിക്കുകയാണ്. അവിടെ ആ സംഭവങ്ങൾ 7 മുതലുള്ള വാക്യങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. 15 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ബൻഹദ് എന്ന് പറയുന്ന അരാം രാജാവ്, ഇസ്രയേലിന് തലവേദന സൃഷ്ടിച്ച രാജാവ്, ആ ബൻഹദ് അയാൾ രോഗിയായി കിടക്കുകയായിരുന്നു. അപ്പോൾ അയാൾ പ്രവാചകൻ്റെ അരികിലേക്ക് തൻ്റെ രോഗം മാറുമോ എന്നറിയുവാൻ വേണ്ടി ആളെ അയക്കുന്നു. ഹസായേലിനെയാണ് അയക്കുന്നത്. ഹസായേലിനെ അയക്കുന്നത് എങ്ങനെയാണ്? ഹസായേലിനെ അയക്കുന്നത് സമ്മാനം കൊടുത്താണ് അയക്കുന്നത്. 40 ഒട്ടകച്ചുമടുമായിട്ടാണ് 9-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രവാചകൻ്റെ അരികിൽ ഹസായേൽ വരുന്നത് 40 ഒട്ടകച്ചുമടുമായിട്ടാണ് പ്രവാചകൻ്റെ അരികിൽ വരുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു, ഈ പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർക്ക് ഒരുപാട് ലോകത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള നന്മകൾ, ഒട്ടകച്ചുമട്, വെള്ളി, സ്വർണം ഇതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. മറന്നുപോകരുത്, ശുശ്രൂഷയിൽ ദൈവം നിന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നിൻ്റെ ശുശ്രൂഷ നീ വിൽക്കരുത്. നിൻ്റെ ശുശ്രൂഷ വിൽക്കരുത്. നിനക്കൊരു പ്രവാചക ശുശ്രൂഷയുണ്ടെങ്കിൽ ദൈവസഭയ്ക്ക് നീ ഒരു അനുഗ്രഹമായി തീരണം, ദൈവജനത്തിന് നീ ഒരു അനുഗ്രഹമായി തീരണം. നിൻ്റെ ശുശ്രൂഷയെ നീ വിൽക്കരുത്. ഇവിടെ 40 ഒട്ടകച്ചുമടുമായിട്ടാണ് ഈ പ്രവാചകൻ്റെ അരികിൽ ഹസായേൽ വരുന്നത്. എലിശ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. ഹസായേലിനോട് പറഞ്ഞു, നീ രാജാവാങ്ങാൻ പോവുകയാണ്. ഹസായേലിനെ അരാമിന് രാജാവായി അഭിഷേകം ചെയ്യുന്നു. ഏലിയാ പ്രവാചകന് ലഭിച്ച ആ ദൂതിൻ്റെ നിവർത്തീകരണം ഇവിടെ സംഭവിക്കുകയാണ്. അതിനുശേഷമാണ് യേഹുവിൻ്റെ മേലുള്ള അഭിഷേകം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇസ്രയേലിൽ യേഹുവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. യേഹുവിനെ അഭിഷേകം ചെയ്യുന്ന ആ സംഭവം നമുക്ക് അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 1 മുതലുള്ള വാക്യങ്ങളിൽ എലിശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞത്, നീ അരകെട്ടി തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലയാദിലെ രാമോത്തിലേക്ക് പോകുക. അവിടെ എത്തിയ ശേഷം നിംഷിയുടെ മകനായ യഹോശാഫാത്തിൻ്റെ മകൻ യേഹു എവിടെ ഇരിക്കുന്നു എന്ന് നോക്കി അകത്തുനിന്ന് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോകുക. പിന്നെ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച്, ഞാൻ നിന്നെ ഇസ്രയേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് താമസിക്കാതെ ഓടിപ്പോകുക. നോക്കുക, യേഹുവിൻ്റെ മേൽ അഭിഷേക തൈലം വീഴുന്നു. ഇത് വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് അടുത്ത എപ്പിസോഡിൽ, സാധ്യമെങ്കിൽ ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. ഒറ്റ വാക്കിൽ ഈ ഭാഗം ഞാൻ ഈ എപ്പിസോഡിൽ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേഹുവിൻ്റെ അഭിഷേകം ഈ തലമുറയിൽ ആവശ്യമാകുന്നു. ആത്മലോകത്തിൽ പോലും വളരെ വ്യത്യസ്തമാകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന ഈ തലമുറയിൽ യേഹുവിനെ പോലെ അഭിഷേകം ഉള്ളവർ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ഇസ്രയേലിൽ എല്ലാ ദുഷ്കർമ്മങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ഇസ്രയേലിലെ രാജാവ് വളരെ തെറ്റായ നിലകളിൽ ജീവിക്കുമ്പോൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇതാ യേഹുവിനെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. യേഹുവിൻ്റെ മേലുള്ള അഭിഷേകം, ആഹാബ് തുടങ്ങി ഇസബേൽ തുടങ്ങി അവരുടെ ആ കുടുംബങ്ങൾ മുഴുവൻ ദുഷ്ടവഴികളിലൂടെ നീങ്ങുന്ന സമയത്താണ് യേഹുവിനെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുന്നത്. യഹോവയാകുന്ന ദൈവം യേഹുവിനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ തലമുറയിൽ യേഹുവിൻ്റെ അഭിഷേകമുള്ള ചിലർ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. തിന്മകളെ വെട്ടുവാൻ വേണ്ടി അഭിഷേകമുള്ള ചിലത് എഴുന്നേൽക്കണം. ദുഷ്ടതയെ വെട്ടുവാൻ വേണ്ടി അഭിഷേകമുള്ള ചിലത് എഴുന്നേൽക്കണം. വചനം കൊണ്ട് തകർക്കേണ്ടതിനെ തകർക്കുവാൻ വേണ്ടി യേഹുവിനെ പോലെ ചിലരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എലിശയുടെ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിൽ ഹസായേലിനെ അഭിഷേകം ചെയ്തു, യേഹുവിനെ അഭിഷേകം ചെയ്തു. എന്നാൽ തനിക്ക് ശേഷം മറ്റൊരു പ്രവാചകനെ അഭിഷേകം ചെയ്യുവാൻ എലിശയ്ക്ക് കഴിഞ്ഞില്ല. ഗേഹസി ഇടയ്ക്ക് വെച്ച് വിട്ടുപോകേണ്ട സാഹചര്യം വന്നതിനാൽ തനിക്ക് ശേഷം മറ്റൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുവാൻ എലിശയ്ക്ക് കഴിഞ്ഞില്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന ഈ അഭിഷേകം അടുത്ത തലമുറയെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടിയുള്ള അഭിഷേകമാണ്. രാജാക്കന്മാരെ ചിലർ അഭിഷേകം ചെയ്യുവാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ചില ഗവൺമെൻറ് തലങ്ങളിലുള്ളവരോട് സംസാരിക്കുവാൻ വേണ്ടി ചിലരെ കർത്താവ് അഭിഷേകം ചെയ്യുവാൻ പോകുന്നു. ചില ആധാരങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ദൂതുകളെ പരിശുദ്ധാത്മാവ് നൽകി തരുവാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സന്ദർഭത്തിൽ തന്നെ കുടുംബ ബന്ധങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുന്നു. രോഗികളെ യേശു സൗഖ്യമാക്കുവാൻ പോകുന്നു. അഭിഷേകത്തിൻ്റെ ഒരു കൈമാറ്റവും ഇപ്പോൾ സംഭവിക്കുവാൻ പോകുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരംഭ സമയത്ത് കർത്താവേ കുടുംബബന്ധങ്ങളെക്കുറിച്ച് പരാമർശിച്ചു, അങ്ങ് അടിയനോട് പറഞ്ഞ കാര്യമാകുന്നുവല്ലോ. അതിനാൽ കുടുംബബന്ധങ്ങളിൽ ഉലച്ചിലുകളിലൂടെ കടന്നു പോകുന്നവർ, രമ്യതയില്ലാത്തവർ, ഐക്യതയില്ലാത്തവർ, മാറി താമസിക്കുന്നവർ, രണ്ടു മുറിയിൽ പാർക്കുന്നവർ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു സന്തോഷവുമില്ലാതെ ആയിരിക്കുന്ന അത്തരത്തിലുള്ളവർ, ഇപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നു, അവർ ഹൃദയം നുറുങ്ങി അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു എങ്കിൽ
കർത്താവാകുന്ന യേശുവെ അടിയൻ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ ആ കുടുംബങ്ങളിൽ വീണ്ടും ഒരു പുനഃസ്ഥാപനം സംഭവിക്കണം, ഒരു റിസ്റ്റൊറേഷൻ സംഭവിക്കണമെന്ന് യേശുവിൻ നാമത്തിലടിയൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു ഏകീകരണം സംഭവിക്കട്ടെ, ഒരു പുനരേകീകരണം സംഭവിക്കട്ടെ, ഒരുമ വരം മടങ്ങി വരട്ടെ, രമ്യത മടങ്ങി വരട്ടെ, ഐക്യത മടങ്ങി വരട്ടെ, സ്നേഹം മടങ്ങി വരട്ടെ, കരുണ മടങ്ങി വരട്ടെ, ആമേൻ. അന്യോന്യമുള്ള ട്രസ്റ്റ് മടങ്ങി വരട്ടെ. വലിയ അത്ഭുതങ്ങളെ കർത്താവാകുന്ന യേശു ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ വിടുതലുകളെ കർത്താവാകുന്ന യേശു ചെയ്യുന്നതിനായി സ്തോത്രം. കുടുംബങ്ങളെ സ്വർഗമാക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവാകുന്ന യേശുവേ, അങ്ങിപ്പോൾ രോഗികളെ തുടരണം കർത്താവേ. നട്ടലിൻ്റെ മേലുള്ള രോഗബാധകൾ വിട്ടുപോകട്ടെ. നട്ടലിൻ്റെ കണ്ണികളിൽ അകൽച്ചകൾ സംഭവിക്കുന്ന ആമേൻ ഒരു വ്യക്തി ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നു. യേശു നിന്നെ തൊടുകയാണ്. ആ സഹോദരിയുടെ നട്ടലിനെ ഇപ്പോൾ യേശു തൊടുന്നു. അഗ്നിമയമാകുന്ന ശക്തി ഇപ്പോൾ ആ നട്ടലിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ആ രോഗബാധകൾ വിട്ടുപോകട്ടെ. വലിയൊരു അത്ഭുതം ഇപ്പോൾ നട്ടലിൻ്റെ മേൽ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ നാഡി ഞരമ്പുകളിലുള്ള രോഗബാധകൾ വിട്ടുപോകട്ടെ. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ മരണകരമാകുന്ന രോഗബാധകൾ വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ കിടക്കകളിലായിരിക്കുന്നവർ കിടക്കകൾ വിട്ട് എഴുന്നേൽക്കട്ടെ. യേശുവേ, 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 ഞങ്ങളങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് രോഗികളെ തൊട്ട് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. പണി പൂർത്തിയാക്കുവാൻ കഴിയാതെ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുന്നൊരു വ്യക്തിയെ ഇപ്പോൾ യേശു തൊടുന്നു. നിനക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കുന്നു. വീണ്ടും ആ വീട് പണി പുനരാരംഭിക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ചൻ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം, സ്തോത്രം. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതിശക്തമാകുന്നൊരു അഭിഷേകത്തിൻ്റെ പകർച്ച യേശു നിങ്ങളുടെ മേൽ അയച്ചിരിക്കുന്നു. യേശുവിൽ മുന്നേറുക, അവിടുന്ന് നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ.